ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട് കെട്ടാനുള്ള ചിലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതിനുള്ള ഐഡിയാസും പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സിനെ കുറിച്ചും നമ്മുടെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിലുള്ള ഒരു വീട് നിർമ്മാണ മെത്തേഡാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ ഒരു വീട് നിർമ്മാണത്തിന്റെ കൂടുതൽ ചിലവും കോൺക്രീറ്റും കമ്പികളുമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു വീടിന്റെ ആയുസ്സും ഇതേ കോൺക്രീറ്റും റെയിൻഫോഴ്സ്മെന്റ് സ്റ്റീലുമാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഈ കമ്പികൾക്ക് പകരമായി മുള നമുക്ക് യൂസ് ചെയ്ത് കുറഞ്ഞ ചിലവിൽ വീട് കെട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? ഇങ്ങനെ കമ്പികൾക്ക് പകരമായി മുള മാത്രം ഉപയോഗിച്ച് കെട്ടുന്ന വീടുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രെങ്ത് സാധാരണ വീടുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത്തരം വീടുകൾ സേഫ് ആണോ എന്നുള്ളവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കെട്ടിട നിർമ്മാണത്തിൽ ഫൗണ്ടേഷൻ, സ്ലാബ്, കോളം എന്നിവയ്ക്കെല്ലാം കമ്പികളും കോൺക്രീറ്റും ഉപയോഗിച്ച് കെട്ടുന്നതിന്റെ പ്രധാന കാരണം കംപ്രഷൻ, ടെൻഷൻ എന്നീ രണ്ട് ഫോഴ്സുകളാണ്. കോൺക്രീറ്റിന് നല്ല കംപ്രസീവ് സ്ട്രെങ്ത്തും കമ്പികൾക്ക് നല്ല ടെൻസിൽ സ്ട്രെങ്ത്തും ഉണ്ട്. അതുകൊണ്ട് ഈ കമ്പികൾക്ക് പകരമായി മുളകൾ യൂസ് ചെയ്യുമ്പോൾ കമ്പികൾ താങ്ങുന്ന ഈ ടെൻഷൻ മുളകൾക്ക് താങ്ങാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അതിനുത്തരമായി ഒരു എക്സ്പെരിമെന്റും അതിന്റെ റിസൾട്ടും നോക്കാം. മഹാരാഷ്ട്രയിലെ ഒരു PhD പ്രൊഫസർ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിൽ സാധാരണ കമ്പികൾ ഉപയോഗിച്ച ബീംസും മുളകൾ ഉപയോഗിച്ചുള്ള ബീംസും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് ചെയ്തതിന് ശേഷം രണ്ട് ബീംസിന്റെയും മേലെ നല്ല ലോഡ് നൽകിയപ്പോൾ കമ്പികൾ ഉപയോഗിച്ചിരുന്ന ബീംസിന് താങ്ങാവുന്ന ലോഡിന്റെ 50% മാത്രമാണ് ഈ മുളകൾ ഉപയോഗിച്ചുള്ള ബീംസിന് താങ്ങാൻ കഴിയുന്നതെന്ന് തെളിയിക്കാൻ സാധിച്ചു. അതായത് കമ്പികളുടെ പകുതി സ്ട്രെങ്ത് ഈ മുളകൾക്കുമുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുള എന്നത് ഒരു ഫൈബർ മെഷ് മെറ്റീരിയലാണ്. നാരുകൾ ചേർത്ത് വെച്ച് പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് അതിനുമേലെ ഇതുപോലെ ലോഡ് കൊടുത്താൽ നാരുകളായി വരും. കമ്പികളെ പോലെ തന്നെ ടെൻസിൽ സ്ട്രെങ്ത് പ്രകൃതിദത്തമായി തന്നെ മുളകൾക്കുണ്ട്. ഒരു റിസർച്ച് കൺസ്ട്രക്ഷൻ ടീം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ മുളകൾ ഉപയോഗിച്ച് ഒരു ജെയിൻ ടെമ്പിൾ കെട്ടി സക്സസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബാംബു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഒരു ഹ്രസ്വകാല പ്രതിവിധി മാത്രമാണ്. ഇത് ലോങ് ടേമിന് യോജ്യമല്ല. അതായത് കോൺക്രീറ്റിനുള്ളിലുള്ള ഈ കമ്പികളുടെ ജീവിതകാലം 25 മുതൽ 30 വർഷമാണെങ്കിൽ മുളകൾ 4 വർഷത്തിന് ശേഷം കേടുവന്ന് തുടങ്ങും. അതുകൊണ്ട് ഓൺ ഹൗസസിന് ഈ മുളകൾ യൂസ് ചെയ്യുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒന്നല്ല. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ മെത്തേഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. കോമ്പൗണ്ട് വാൾസിലുള്ള വാൾ, ബീം, കോളം അല്ലെങ്കിൽ റോഡ് വർക്ക്, എർത്ത്ക്വിക് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ്, ടെമ്പററി ബിൽഡിംഗ്സ് ആയ മെഡിക്കൽ യൂണിറ്റ്, സൈനിക കെട്ടിടങ്ങൾ, ഫെൻസിംഗ് പോസ്റ്റ് എന്നിവയ്ക്കൊക്കെ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മുളകൾ വെട്ടി യൂസ് ചെയ്യുന്നത് പ്രകൃതി വിരുദ്ധമാണോ എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം മുളകൾ എന്നത് ഒരു മരമല്ല, അത് പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിനെ ജൈൻ ഗ്രാസ് എന്നാണ് പറയുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. നമസ്കാരം.